ഈ കെ ടി ജലീൽ ആരാണ്? അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമ്മുടെ ഇന്ത്യക്ക് ഒരു നയമുണ്ട്. 1947 മുതൽ ഇന്ത്യക്ക് ഒരു കാശ്മീർ നയവുമുണ്ട്. കാശ്മീരിനെ കുറിച്ചാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ജലീൽ വാതുറന്നിരിക്കുന്നത്. പാകിസ്ഥാൻ പിടിച്ചു വെച്ചിരിക്കുന്ന കാശ്മീരിനെ അയാൾ ആസാദ് കാശ്മീർ എന്ന് പറയുന്നു. നമ്മുടെ കൈവശമുള്ള കാശ്മീരിനെ അദ്ദേഹം ഇന്ത്യ കീഴടക്കിയ കാശ്മീർ എന്നും പറയുന്നു. ഇന്ത്യയുടെ അംഗീകൃത നയത്തിനെതിരായിട്ടുള്ള ദേശവിരുദ്ധ പരാമർശമാണ് കെ ടി ജലീൽ നടത്തിയിരിക്കുന്നത്. ഇന്ത്യ മുഴുവൻ ആളിക്കത്തുകയാണ് പ്രതിഷേധം. കേരളത്തിൽ മാത്രമല്ല, ആ പ്രതിഷേധത്തിൻ്റെ ആളിക്കത്തിൽ നിന്ന് അദ്ദേഹം ഓടി രക്ഷപ്പെടുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഡൽഹിയിൽ നിന്നും. അവിടുത്തെ എ ബി ജെ പിക്കാർ ഡൽഹി പോലീസിൽ ഒരു പരാതി കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ജലീലിനെ ജയിലിൽ പിടിച്ചിടാൻ വേണ്ടി അവർ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഈ വിവരം മണത്തറിഞ്ഞ കെ ടി ജലീൽ രാത്രി 3 മണിക്ക് തന്നെ അവിടുന്ന് നേരെ എയർപോർട്ടിലേക്ക് പലായനം ചെയ്യുകയും അവിടുന്ന് നേരെ കൊച്ചിയിലേക്ക് വരികയും ചെയ്തു. കൊച്ചിയിലെത്തിയ ജലീൽ ഇവിടെയാണെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹം ഒളിയിൽ കഴിയുന്നു എന്നാണ് ഏറ്റവും അവസാനം പറയുന്നത്. ഈ ജലീലിൻ്റെ ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. ജലീലിൻ്റെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ അറിയാം, അദ്ദേഹം ഈ സിബിയുടെ ഒരു ആക്റ്റീവ് പ്രവർത്തകനായിരുന്നു. സിബി ഇവിടെ ഇന്ത്യയിൽ നിരോധിച്ചപ്പോൾ, കാരണം തീവ്രവാദ ഗ്രൂപ്പാണെന്ന് ഇന്ത്യ ഗവൺമെൻറ് കണ്ടെത്തുകയും അതിനെ നിരോധിക്കുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം ബുദ്ധിമാനായ ജലീൽ കളം മാറ്റി ചവിട്ടിയത്. അദ്ദേഹം നേരെ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയെ പോയി കണ്ടു. കുഞ്ഞാലിക്കുട്ടിയെ നമുക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം ഒരു നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു ലീഗിൻ്റെ സമുന്നത നേതാവുമാണ്. സഹായം അഭ്യർത്ഥിച്ച് ആര് ചെന്നാലും അവരെ വെറും കൈയോടെ വിടുന്നൊരു സ്വഭാവം കുഞ്ഞാലിക്കുട്ടിക്കില്ല. കുഞ്ഞാലിക്കുട്ടി നോക്കിയപ്പോൾ ജലീൽ പഠിപ്പുള്ളവനാണ്, വിദ്യാഭ്യാസമുണ്ട്, കോളേജ് ലെക്ചറാണ്, ചെറുപ്പക്കാരനാണ്, ലീഗിന് ഒരു ഭാവി വാഗ്ദാനമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് മറ്റു പലരെയും അഭിപ്രായങ്ങളെ മറികടന്ന് അദ്ദേഹം ലീഗിൽ വലിയൊരു സ്ഥാനം കൊടുക്കുകയും അദ്ദേഹത്തെ പിന്നെ ലീഗിൻ്റെ ഉന്നത സ്ഥലത്തെത്തിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അദ്ദേഹം അവിടെയും ലീഗിൻ്റെ മർമ്മത്തെ ചവിട്ടിക്കൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അദ്ദേഹം മത്സരിച്ചത്. ഇടതുപക്ഷ പിന്തുണയോടുകൂടി ജലീൽ കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിക്കുകയും അങ്ങനെ മന്ത്രിയാവുകയും ചെയ്തു. അപ്പം അവിടെ മുതൽ, കാരണം എല്ലാ സ്ഥലത്തും കെ ടി ജലീലിന് ഡബിൾ റോഡുണ്ട്, അദ്ദേഹം എവിടെ നിന്നിരുന്നാലും ശരി അദ്ദേഹത്തെ വിശ്വസിക്കാനാവില്ല എന്നുള്ള രീതിയിലാണ് അന്ന് ലീഗും പറഞ്ഞത്. ഇപ്പോഴാണ് ഈ വിവാദ പ്രസ്താവനയായിട്ട് അദ്ദേഹം രംഗത്തിറങ്ങിയത്. ഇങ്ങനെ ഒരു വിവാദ പ്രസ്താവന നടത്താൻ അദ്ദേഹം ആരാണ്? അദ്ദേഹം ശരിക്കും ഇന്ത്യക്കാരനാണോ അതോ അദ്ദേഹം ഏതെങ്കിലും വിദേശ രാജ്യത്തെ പൗരനാണോ? ആർക്കും വ്യക്തമല്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തോളിൽ നിന്ന് പിന്നെ ഇതൊക്കെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താം എന്നുള്ളൊരു ധാരണ വേണ്ടെന്ന് മന്ത്രി ഗോവിന്ദനും മുൻമന്ത്രി എ സി മൊയ്തീനും താക്കീത് കൊടുത്തു കഴിഞ്ഞു. ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, ഇത് രണ്ടും കാത്തു സൂക്ഷിക്കേണ്ട ചുമതല ഓരോ ഇന്ത്യക്കാരനുണ്ടെന്നും മാർക്സിസ്റ്റ് പാർട്ടിക്ക് കാശ്മീർ നയത്തിൽ വ്യക്തമായ തീരുമാനമുണ്ടെന്നും അഭിപ്രായമുണ്ടെന്നും അവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. പാർട്ടിയുടെ അഭിപ്രായം അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവിടെയും രക്ഷയില്ലാതെ വന്നിരിക്കുന്നു. പക്ഷേ ജലീൽ അതുകൊണ്ടൊന്നും നിർത്തുന്ന സ്വഭാവമില്ല. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പിന്നെ അദ്ദേഹം പിൻവലിച്ചു. അതല്ലാതെ ഇങ്ങനെ ഒരു പരാമർശനം നടത്തിയ, ദേശവിരുദ്ധ പരാമർശനം നടത്തിയത് തെറ്റായിപ്പോയെന്നും അത് പൊറുക്കണമെന്നോ ഒന്നും അദ്ദേഹം പറയാൻ തയ്യാറല്ല. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ അദ്ദേഹം ആദ്യം ഉറച്ചു തന്നെ നിന്നു. പിറ്റേ ദിവസം പ്രതിഷേധം ഇരമ്പുകയും സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കൾ വിളിച്ച് താക്കീത് ചെയ്തപ്പോഴാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മാറ്റിയത്. ഇദ്ദേഹം ഒരു തീവ്രവാദിയാണെന്ന് കേന്ദ്ര ഇൻ്റലിജൻസ് വിഭാഗത്തിന് വളരെ നേരത്തെ തന്നെ അറിയാം. അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളും അവർ പിന്നെ നിരീക്ഷിച്ച് വരികയായിരുന്നു. ഏറ്റവും അവസാനം നമ്മുടെ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ വരെ ജലീൽ ഉൾപ്പെട്ടിരുന്നു എന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. പക്ഷേ അവിടെ നിന്നും അദ്ദേഹം വിദഗ്ധമായിട്ട് ചാടുകയുണ്ടായത്. നയതന്ത്ര മര്യാദകളെല്ലാം വിട്ടിട്ട് UAE കോൺസുലേറ്റുമായി പതിവ് പല തവണ ഒരു സംസ്ഥാന മന്ത്രിക്ക് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള കൂടിയാലോചനകളും, അതുപോലെ തന്നെ അയാളെ സ്വാധീനിക്കാൻ എന്തെല്ലാം ശ്രമം നടത്തിയെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ ഖുറാൻ വരുത്തിയതും പിന്നെ നമ്മുടെ ഈന്തപ്പഴത്തിനകത്ത് സ്വർണം കടത്തിയെന്നൊക്കെ പറയപ്പെടുന്നു. ഇതൊന്നും അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്.
പക്ഷെ അവിടുന്ന് എല്ലാം രക്ഷപ്പെട്ട ഇയാൾ ഇപ്പോൾ വീണ്ടും വിവാദ പുരുഷനായി മാറിയിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ അവിടെ കൊണ്ടൊന്നും ഇതൊന്നും അവസാനിക്കുന്ന ലക്ഷണമില്ല. ജലീല് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇന്ത്യയിൽ നിന്നും കൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രചരണവും ദേശീയതയ്ക്കെതിരായിട്ടുള്ള പ്രചരണവും നടത്തിയാൽ അത് വിലപ്പോവില്ല. നിങ്ങൾക്ക് നന്നായിട്ട് ജലീലിന് അറിയാം, ഒരു മന്ത്രിയെ പോലും മാർക്സിസ്റ്റ് പാർട്ടി ഭരണഘടനയെ ആക്ഷേപിച്ച ഒരു മന്ത്രിയെ പോലും പിന്നെ വച്ചു ഉറപ്പിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറായില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അവരുടെ നെഞ്ചത്ത് ചവിട്ടി നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാം എന്ന് വിചാരിച്ചാൽ ജലീലെ നിങ്ങൾക്ക് തെറ്റിപ്പോയി. നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങളൊരു ഭാരതീയനാണ്. മഹാകവി വള്ളത്തോട് പറഞ്ഞിട്ടുണ്ട്, ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പിൽ എന്നാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. ആ ഒരു തത്വമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇന്ത്യക്കാരനാവുക.